പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഷാജി സാറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വേരിനെ പറ്റിയും അതുപോലെ മണ്ണിൻ്റെ ഘടനയെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. എന്നാലും അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ലായിരുന്നു, നമ്മൾ ബേസിക്കോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മണ്ണെല്ലാം ന്യൂട്രലി ചെയ്തു, അതിനുശേഷം വേരിൻ്റെ പരിപാലനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ ആവശ്യം ചെടിയുടെ വളർച്ച, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം, വളങ്ങളുടെ പ്രയോഗം, ഇങ്ങനെയൊക്കെയാണ് ഇനി പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ബാലപാഠങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാറിനെ ഈ വീഡിയോയിലോട്ട് ക്ഷണിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ നമ്മൾ ചെയ്തു, നല്ല ഭംഗിയായിട്ട് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഏകദേശം നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ വേരിൻ്റെ കാര്യങ്ങളും പറഞ്ഞു, അതുപോലെ തന്നെ മണ്ണിനെ നമ്മൾ കറക്റ്റാക്കി. ഇനിയിപ്പോൾ പുതിയ വേരുകളൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരുമോ? കർഷകരുടെ സംശയങ്ങളൊക്കെ കുറച്ച് നമ്മളെ അടുത്ത് വന്നിട്ടില്ലേ? എല്ലാവരും സംതൃപ്തരാണോ? സംതൃപ്തരാണ്. ഇനിയിപ്പോ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് അഭിപ്രായങ്ങളുണ്ട്, അത് നമ്മൾ പരിഗണിക്കുകയും പഠിക്കുകയും ചെയ്യാം. അത് നെഗറ്റീവ് വന്നാലും നമ്മൾ അതിനെ പോസ് ചെയ്യണമല്ലോ, കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതൊന്നും ശാസ്ത്രം അന്വേഷണത്തിന്റെ പാതയില്ല. അപ്പൊ നമ്മൾ വേര് ഇറക്കി നിർത്തിയേക്കുക. ആ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വേരുകളായിരിക്കും. ഒരു 10 ദിവസം നമ്മൾ തളിച്ചു, ജലം നനച്ചു, അതിന് ചെറിയ വേരുകളായിരിക്കും. അത് വളർച്ചയുടെ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചെടിക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം വരിക, ആ ഭക്ഷണം കൊടുക്കണം. അപ്പം നമ്മളൊരു ഭക്ഷണത്തിൻ്റെ ഭാഗം, ഇപ്പം ഈ വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് രാസ ജൈവ മൈക്രോ ന്യൂട്രിയൻ്റ് ചേർത്ത് കോമ്പിനേഷൻ, 3 മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കണം. ഒരു കോമ്പിനേഷൻ ഉണ്ട്, കോമ്പിനേഷനുണ്ട്. നമ്മുടെ എൻ്റെയൊക്കെ തോട്ടത്തിൽ ഞാൻ രാസവളം ഒഴിവാക്കുന്നുണ്ടാകും. എന്നാലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് എല്ലാം രാസവളത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ രാസവളം തന്നെ ഇടാൻ ഒരു കാരണവശാലും ഞാൻ പറയാം, ആവില്ല. അങ്ങനെ ആയാലും നമ്മുടെ പറമ്പ് സഹിതം പോലെ പറമ്പ് ഈ മണ്ണിന് ദോഷം വരും, ദോഷം വരും, രാസം കൂടുതൽ വരുന്നു, ചെടിക്ക് എടുക്കാൻ പറ്റാതെ വരും. രാസവളം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജൈവവളം എടുക്കാൻ പാടുണ്ട്, പാടുണ്ടല്ലേ. എന്നൊരു കാര്യം ചെയ്തു, രാസവളം ഇടാൻ നിർബന്ധമുള്ളവർക്ക് രാസവളം വളരെ കുറച്ചെടുത്തിട്ട് ജൈവവളം കൂടുതലെടുത്തിട്ട് മൈക്രോ ന്യൂട്രിയൻ്റ് കൂടെ കൂട്ടിയിട്ട് ചെടിക്ക് 3/4 അകത്തിയിട്ട് കരികല വിതറുക, അതിലിട്ട് തളിച്ച് നനച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും ഈ തളിച്ച് നനയ്ക്കുക എന്ന് പറയുന്നത് ഈടുന്ന സാധനം നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കുത്തനെ ഒഴിക്കരുത്, ഒഴിക്കരുത്, ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ മൂലകങ്ങളെല്ലാം ഇറങ്ങിപ്പോവും, അത് അത് പിന്നെ ഒഴുകിയും പോവും. അപ്പം അതാണ് തളിച്ച് നനയ്ക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ രാസവള പ്രയോഗമാണ് ഒന്ന്. രണ്ടാമത് നമുക്കെന്ന് പറഞ്ഞാൽ ജൈവവളത്തിൻ്റെ പൂർണ്ണ പ്രയോഗം. ഈ ജൈവവളത്തിൻ്റെ പ്രയോഗത്തിനകത്ത് മൈക്രോ ന്യൂട്രിയൻസും സിലിക്കയും ചേർത്ത് ചെടിക്ക് ചൂട്ടില് ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അത് അല്പം ഉള്ളിലേക്കൊക്കെ വന്ന് നിർത്തും, കുഴപ്പമില്ല, കുഴപ്പമില്ല. അതാണ് ഈ രാസവളം തന്നെ ഇടുമ്പോഴല്ലേ പൊടിവേരൊക്കെ കരിഞ്ഞു പോകുന്നത്? രാസവളം തന്നെ ഇടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അസിഡിറ്റി, ആസിഡിന്റെ അംശങ്ങളൊക്കെ ഉണ്ടല്ലോ, തന്നെയല്ല ഇത് കെമിക്കൽ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേരിന് ദൂഷ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അത് ജൈവവളത്തിൽ ചേർത്ത് തന്നെ ഇടണം. അപ്പൊ രണ്ടാമത്തെ നമ്മൾ പ്രൊപ്പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൈവവളം കൂടുതലും രാസവളം കുറച്ച് ഉപയോഗിക്കാം, അതാണ് കറക്റ്റ് പ്രൊപ്പോസ്. കറക്റ്റ് കറക്റ്റ്. മൈക്രോ ന്യൂട്രിയൻസ് ചേർക്കുകയും ചെയ്യണം. മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട്, സൂക്ഷ്മ മൂലകങ്ങളുടെ ആവശ്യമുള്ളൂ. ഓവറായിട്ടിട്ട് പൈസ കളയണ്ട, ആവശ്യമുള്ളത് മാത്രം മതി. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളം തന്നെയാണെങ്കിൽ ജൈവവളം ഈ യൂറിയയുടെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ വഞ്ചിക്കപ്പെടാത്ത ഒരു ജൈവവളം. അപ്പോൾ അതിനെ പറ്റി കുറച്ച് അങ്ങനെയുള്ള വളങ്ങളെന്ന് പറഞ്ഞുതരാം. അങ്ങനെ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികൾക്കല്ലേ ഇറക്കുന്നത്. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ ഈ 10 കൂട്ടം പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പോയി പൊടിച്ചുകൊണ്ടൊക്കെയാണ് കർഷകർ ഹൈ റേഞ്ചിലൊക്കെ സാറിന് വരുന്നത്. അവർക്ക് അതിനകത്ത് മായമൊന്നും വരുന്നില്ല. ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ ഒരേ സമയം കീടനാശിനിയായിട്ടും അതുപോലെ വളമായിട്ടും ഉപയോഗിക്കാല്ലേ? കീടങ്ങളെ കൊല്ലും ഈ നെമറ്റിസൈഡിനൊക്കെ നല്ലതാണ്, വളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത്രയും ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ വില അനുസരിച്ചിട്ട് വേപ്പിണ്ണാക്ക് തന്നെ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല, അർത്ഥമില്ല. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. അതുകൊണ്ട് ആ വേപ്പിണ്ണാക്ക് കൂടെ ചേർന്ന് ബാക്കി പിണ്ണാക്കുകളെല്ലാം കൂടെ കൂടി, വേപ്പ്, ഉലുപ്പ, പൊങ്കം, മരോട്ടി, മഞ്ഞൾ, സോയാബീൻ, കടല, ഇതെല്ലാം ഞാനൊന്ന് സൂചിപ്പിച്ചാറെന്ന് തോന്നുന്നു. അത് എല്ലാം കൂടെ ചേർത്തൊരു പിണ്ണാക്ക് പൊടിച്ച് ചുവട്ടിലിട്ട് മൈക്രോ ന്യൂട്രിയൻ്റ് കൂടെ ചേർത്ത് സിലിക്കയും കൂടെ ചേർത്ത് ചെടിയോട് ചേർത്ത് വിടാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ വളപ്രയോഗം. പിന്നെ കർഷകർക്ക് ഏറ്റവും ഗുണകരമായൊരു വളപ്രയോഗം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന, അത് ജൈവ വളത്തിനകത്ത്, 10 കൂട്ടർ മിണ്ണാക്കിനകത്തോ വേപ്പ് മിണ്ണാക്കിനകത്തോ ചാണകത്തിനകത്താണെങ്കിലും കുഴപ്പമില്ല. ചാണകം നമ്മൾ തമിഴ്നാട് ബേസുള്ള ചാണകം ഒഴിവാക്കിയാൽ നല്ലതെന്ന് വ്യക്തിപരമായി ഫിസറി ഉണ്ട്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചാണകം ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ വരും. അപ്പോൾ ആ പച്ചക്കറിയുടെ വേസ്റ്റിനകത്ത് നിന്ന് ഫിസറിയും കയറി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ചാണകമാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനി അവരുടെ ചാണകമാണെങ്കിൽ തന്നെയും നമുക്കതിനെ പ്രോസസ് ചെയ്തെടുക്കാം.
അതിനുള്ള മാർഗമാണ്. ചാണകം തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വേരുപുഴു കയറാനുള്ള ചാൻസ് കൂടുതലല്ലേ? വേരുപുഴു ഇല്ല, ചാണകത്തിനകത്ത് ഒത്തിരി നമുക്ക് ചെടിക്ക് ആവശ്യമില്ലാത്ത കീടങ്ങളുണ്ട്, കീടങ്ങളുണ്ട്, അതിന്റെ അകത്ത് വേരുപുഴുവും വരാം. അതിനെ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കണം, അതിനെ പ്രോസസ് ചെയ്യണം. ചാണകം എന്നുള്ള പേരൊക്കെ മാറുക, നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ അതിനുള്ള വഴി എപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ഈ ജൈവവളം ചാലിന് മൈക്രോ ന്യൂട്രിയൻസും ചേർക്കാം, സിലിക്കൻ ചേർക്കാം. സിലിക്കൻ എത്ര ഗ്രാം ചേർക്കേണ്ട? ഒരു ഒരു സിലിക്ക നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണെങ്കിൽ 100 ലിറ്റർ 250 ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു 100 കിലോയ്ക്ക് 5 കിലോ സിലിക്ക ചേർക്കാം. അങ്ങനെയാണ്, 5 കിലോ 100 കിലോ വെള്ളത്തിന് 5 കിലോ സിലിക്ക. അതുപോലെ തന്നെ ഒരു 200 കിലോയ്ക്ക് ഞാൻ ഈ പറയുന്ന ട്രൈക്കോഡർമ മാമെല്ലാം 10 കിലോ വെച്ചാൽ ചേർക്കുക. ചേർക്കണം 10 കിലോ. അപ്പം ട്രൈക്കോഡർമ അതാണ് പ്രധാന കാര്യം. അത് ഫംഗസിനാണ്, ഫംഗസാണ് എന്നെ ഫംഗസ് രോഗങ്ങൾക്കെതിരെ, ഫംഗസ് രോഗങ്ങളെ കാരണമാക്കുന്ന ബാക്ടീരിയകളെ, അത് കീടങ്ങളെ എല്ലാം തിന്നുക. അതിൻ്റെ ഭാഗമായിട്ട് ഇളക്കം ഉണ്ടാവും, ഇളക്കം ഉണ്ടാവും. ഈ ചാണകമോ ഏത് ഇന്റർമീഡിയറ്റ് ആണോ അതിനകത്ത് കയറി ശരിക്കും ഇളകി ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വരുന്നു. അത് ഉപയോഗിക്കുന്നിടത്ത് നല്ല മണ്ണിന് ഇളക്കമാണ്, ഇളക്കം വരുന്നുണ്ട്. അപ്പൊ കിളക്കേണ്ട ആവശ്യമില്ല, വേരും തന്നെ മൂടി പോകുന്നതായിട്ട് കാണുന്നു. അത് തന്നെ. പിന്നെ പോയിട്ട് നമ്മള് വാമ, അത് മൈക്രോറൈസ ആണ്. അത് ഈ മണ്ണരിയാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഒരു ബാക്ടീരിയ മോഡലാണ് മൈക്രോറൈസ. അത് ഈ വേരിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളെയൊക്കെ നിർമാർജനം ചെയ്തിട്ട് വേരിന് ആവശ്യം ഉണ്ടാകാനുള്ള ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നെടുത്ത് ചെടിക്ക് കൊടുക്കും. അപ്പൊ ഇഷ്ടംപോലെ വേരുണ്ടാവും, വേരുണ്ടാവും. പിന്നെ സ്യൂഡോമോണസ് ഉണ്ട്. സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ വൈറസാണ്, അതൊരു വൈറസാണ് അതിന്റെ ഭക്ഷണം. നമുക്ക് ചെടിക്ക് ദോഷം ഉണ്ടാകുന്ന വൈറസുകളെല്ലാം അത് കഴിക്കും. അപ്പം ചെടിക്കൊരു പ്രത്യേകത, ഈ വൈറസ് രോഗം ചെടിക്കൊരു പ്രധാന ഘടകം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്തെന്നറിയത്തില്ല, കായ ഉണ്ടാകല, പൂ ഉണ്ടാകല, അങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. അതിന് കാരണവും മനസ്സിലാവുന്നില്ല, എന്നാൽ ചെടിക്ക് രോഗമില്ല. അങ്ങനെ ഈ മനുഷ്യരിലും ചില കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ഒരു നിസ്സംഗതാവസ്ഥ നിൽക്കുന്നു, അത് ഈ ചെടിക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് വൈറസ് രോഗമായിരിക്കും. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചെടുക്കാൻ വലിയ പാടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വൈറസ് രോഗം എന്താണെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് സ്യൂഡോമോണസോട് സ്യൂഡോമോണസോടെ കൊടുക്കണം. പിന്നെ പെസിലോമൈസ്, ഇത് വർഷത്തിൽ എത്രവണ കൊടുക്കണം? 2 തവണ കൊടുക്കണം. 2 തവണ കൊടുക്കണം. അത് മഴക്കാല സമയത്ത്, അതോ മഴക്കാലത്തും മേൽക്കാലത്തും കൊടുക്കാം. നമ്മൾ ഈ വളപ്രയോഗത്തിന്റെ കൂടെ വേനൽക്കാലത്ത് ഇപ്പളേ ഇപ്പൊ ഇച്ചിരി വളം കൊടുക്കുന്ന സമയമല്ലേ, അത് കൊടുക്കാം. പിന്നെ ഈ പെസിലോമൈസ് എന്ന് പറയുന്നത് നമ്മൾ വേരുപുഴു, കുറുനാമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന നെമറ്റിസൈഡ് ഇങ്ങനെയുള്ള കുറച്ച് കീടങ്ങളുണ്ട്, അതിനെ തിന്നുന്നതാണ് ഈ പെസിലോമൈസ്. അതും ഇങ്ങനെ പെറ്റുപിരിക്കുള്ളൂ. പിന്നെ നമ്മൾ വേണ്ടത് വളത്തിനകത്ത് ശർക്കര നന്നായിട്ട് ചേർക്കണം. ശർക്കര, അതൊരു പുതിയ അറിവാണ്. ആ, ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മിത്ര ബാക്ടീരിയകൾക്ക് വളരാൻ ശർക്കര വേണം, വേണമല്ലേ. അവരത് പെട്ടെന്ന് പെട്ടെന്ന് പെറ്റുപിരുകാനായിട്ട് പിന്നെ ഇത് ഉപകാരപ്രദമാണ്. കൂടുതൽ ഇവർക്ക് ഭക്ഷണത്തിന് ഇത് കൂടുതൽ ആഗീകരണം ചെയ്യാനായിട്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ടോട്ടൽ സൈഡ് ആയി കഴിഞ്ഞിട്ട് ഇത് അകത്ത് വിടണം, പുറത്ത് വിടണം, കരികലി ഇടണം, നനച്ച് തളിച്ചറിച്ച് കൊടുക്കണം. ഈ ട്രൈക്കോഡർമ ആണെങ്കിൽ നമ്മൾ ഈ ബയലറിനകത്ത് കലക്കാൻ വെക്കുമല്ലോ, കലക്കിയിടുമല്ലോ, അത് എത്ര ദിവസം വെക്കേണ്ടി വരും? ട്രൈക്കോഡർമ ബയറിനകത്ത് കലക്കിയിട്ട് അത് പിന്നെ വെള്ളത്തിനകത്തോട് ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ അത് ശർക്കരയും ചേർത്ത് വേണമെങ്കിൽ ഇച്ചിരി കുമിക്കാസറൊക്കെ ചേർക്കാം. അത് അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാലും മണ്ണിലും അത് വർക്കായിക്കോളും. പിന്നെ നനവ് വേണം. അത് ഈ നനവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എത്രത്തോളം? ജസ്റ്റ് തളിച്ചനക്കുക, തളിച്ച് നനയ്ക്കുക. അതായത് മണ്ണിന് ചെറിയൊരു ഈർപ്പം നിർത്തിയാൽ മതി, ചെറിയ ഈർപ്പം നിർത്തിയാൽ മതി. ആ, ഈർപ്പം വേണം. അത് ചെടിയുടെ ചോട്ടില്, ഇപ്പം സസ്യശാസ്ത്രത്തിലെ സസ്യങ്ങളുടെ എല്ലാം വളമെടുക്കണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും എല്ലാം ചെറിയ ഈർപ്പം വേണം, ചെറിയ ഈർപ്പം. ചെറിയ നമ്മൾ ഈ നനയ്ക്കുമ്പോഴൊക്കെ കുത്തി ഇങ്ങനെ ഓസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുന്നുണ്ട്, വളമെല്ലാം പോകുമല്ലോ, ഒഴുകിപ്പോലെ. പിന്നെ അടുത്ത് ഒരു വളപ്രയോഗം കൂടെ ഉണ്ട്, നമ്മളിപ്പോൾ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ അത് പറയണ്ടേ? പറഞ്ഞു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 200 ലിറ്റർ വെള്ളത്തില് 2 കിലോ 10 വട്ടം പിണ്ണാക്ക്, 2 കിലോ 10 വട്ടം പിണ്ണാക്ക്, 1 കിലോ കാൽസിയേറ്റേറ്റ് വിത്ത് ബോറോൺ. ബോറോണും ചെടിക്ക് വളരെ ആവശ്യമുള്ള, ബോറോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ കുറച്ച് മതി, കുറച്ച്. പക്ഷേ ഈ ബോറോൺ എന്ന് പറയുന്ന സാധനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴമ്പുട്ടുണ്ടാകുമ്പം ഈ വികലാംഗത പോലെ ചുരുങ്ങി ഉണ്ടാകുന്നു, അതിൽ കാ പൊട്ടിപ്പോകുന്നു, പൊട്ടിപ്പോകുന്നതിന്റെ വരുന്നില്ല, ഈ ചുരുണ്ട് വരുന്ന കാ ഒരു വികലാംഗത, അരി സെറ്റിംഗ് ആകുന്നില്ല. അതെ, അതിന്റെ ഏറ്റവും പ്രധാന ഘടകം ബോറോണ്. അരി എണ്ണം കുറവ് വരും, അരി എണ്ണവും കുറവ് വരും. അത് ഈ വളയും, വളയും കായങ്ങ വളയും. പാഷം പൊട്ടി ചുരുങ്ങി നിൽക്കുന്ന കണ്ടിട്ടില്ല, അതായത് ബോറോൺ അതിന്റെ അരി സെറ്റിംഗ് ആയിട്ടില്ല, അരി സെറ്റിംഗിന് ബോറോൺ ആവശ്യമാണ്. അപ്പൊ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ ഒരു അംശം ചെടിക്ക് കിട്ടുന്നുണ്ട്, അതൊരു ന്യൂട്രിയന്റ്. അപ്പം അത് കാൽസ്യം നൈട്രേറ്റ് വിത്ത് ബോറോൺ, അത് 1 കിലോ 200 ലിറ്ററിൽ. 2 കിലോ എന്ന് പറയുന്നത് വേണ്ട, 1 കിലോ മതി. പിന്നെ കുമിക്കാസർ ചേർക്കാം 100 ഗ്രാം.
പിന്നെ സിലിക്ക ചേർക്കണം 1/2 kg, 200 ലിറ്ററിന് 1/2 kg ചേർക്കണം. പിന്നെ മൈക്രോഫുഡ്, മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന മൈക്രോഫുഡ്, സോയിൽ ആപ്ലിക്കേഷൻ എന്ന് പറയും, സോയിൽ ആപ്ലിക്കേഷൻ മൈക്രോഫുഡ് ഉണ്ട്, അത് 1 kg 200 ലിറ്റർ ചേർക്കണം. 1 kg ചേർക്കണം 200 ലിറ്റർ വെള്ളത്തിൽ 1 kg. ഇത്തരം സാധനങ്ങൾ. പിന്നെ ജൈവവളങ്ങളിൽ വരുന്ന ഈ പിണ്ണാക്ക ഉണ്ടൊക്കെയുണ്ട്, അതിൻ്റെ കൂടെ കയറ്റി വിടാം. ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് കലക്കി ഒഴിച്ച് 12 ലിറ്റർ വെച്ച് അത് 3/4 അകത്തി ഒഴിക്കണം. 3/4 ചെടിയിൽ നിന്ന്, ഷോട്ടിൽ നിന്നും അകത്തി ഒഴിക്കണം. അപ്പം നമ്മൾ അതിനകത്ത് ട്രൈക്കോഡർമയും ബാമും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാൽസിനേറ്റേറ്റ് പോലുള്ള സാധനങ്ങൾ വരുന്നതുകൊണ്ട് അല്പം കെമിക്കൽ അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. എന്നോർത്തും ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാസവളങ്ങളിൽ പോലും ഈ സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഈ ട്രൈക്കോഡർമ ബാമൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വളപ്രയോഗത്തിൻ്റെ ഒരു രീതി. പിന്നെ ഫംഗിസൈഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ വെള്ളത്തിൽ, ഇപ്പം ഈ വേനൽക്കാലത്ത് ഈ ഇലകരിച്ചിൽ, ഇലപ്പുള്ളി രോഗം, പിന്നെ തട്ടമറിച്ചിൽ. ആ തട്ടമറിച്ചിലിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, തട്ടമറിച്ചിലിന് ഇച്ചിരി കൂടുതൽ കാര്യങ്ങളുണ്ട്. ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടമറിച്ചിൽ നമുക്ക് മേളിൽ അടിച്ചു കൊടുക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ശമനേ പറ്റത്തുള്ളൂ. പെട്ടെന്നുള്ള ഒരു, അത് ചൂടുകൊണ്ടാണോ? അല്ല, ചൂടുകൊണ്ടാണ്. മണ്ണ് ക്ലീൻ ചെയ്ത് മണ്ണിലെ വേരിനെ സമ്പൂർണ്ണ ആരോഗ്യവാനാക്കിയിട്ട് നിലനിർത്തി പോന്നു കഴിഞ്ഞാൽ മാത്രമേ തട്ടമറിച്ചിലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തട്ടമറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കെമിക്കലുണ്ട്, കാർബൺ ഡൈ മാംഗോസപ്പ് ഉണ്ട്, മഞ്ഞച്ചും വരുന്നതാണ്, പച്ചപ്പില്ല, അതെല്ലാം ഇതിന്റെ വരും. വേരില്ല, അപ്പൊ അന്നേരം മാന്തി നോക്കിയോ, വേരെ തപ്പി കഴിഞ്ഞാൽ വേരിന് ഇങ്ങനെ ഈ അറ്റമില്ലേ, തട്ടം പറയുന്നുണ്ട്, നമ്മൾ അന്നേരം തട്ടം അറിയുന്നുണ്ടെ വേറെ തപ്പിക്കൊള്ളുക. വേറെ തപ്പിക്കഴിയുമ്പോഴത്തേക്കും വേരിന്റെ അറ്റം ഇങ്ങനെ വന്നിട്ട് ദ്രവിച്ചങ്ങ് പോയേക്കും. പിന്നെ അത്ര ഭക്ഷണം കയറിയല്ല, അപ്പൊ ന്യൂട്രിയന്റുകൾ ഒന്നും വരാതെ വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഇതിനകത്തൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടമറിച്ചിലിനും ഫംഗസിനും പ്രധാന ഒരു കാരണമുണ്ട്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള പോലെ തന്നെ ഈ രോഗങ്ങൾ നമ്മളെ എപ്പോഴാണ് കയറി പിടിക്കുന്നത്, നമ്മളെപ്പോഴും ബലഹീനാവുന്നു. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യന്റെ കുറവ്, സെക്കൻഡറി ന്യൂട്രിയൻസിന്റെ കുറവ് ചെടികളിൽ എപ്പോൾ ഉണ്ടാവുമോ അപ്പോൾ ഈ രോഗങ്ങൾ കയറിപ്പിടിക്കും. അപ്പം നമ്മൾ ഈ വളപ്രയോഗവും മൈക്രോ ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ് കൃത്യമായിട്ട് ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിസേറിയം, തട്ടമറിച്ചിലിനൊക്കെ കടന്നു കയറാൻ ഇച്ചിരി പാട് വരും. അപ്പം അത് ആദ്യം ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇത് കടന്നു വരാതിരിക്കാനാണ് നമ്മൾ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ കാർബൺ ഡൈ മാംഗോസുബ് 100 ലിറ്ററിന് 100 ഗ്രാം വീതവും, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് 400 ലിറ്ററിന് 200 മില്ലി വീതവും ഒരു പശയും കൂടെ ചേർത്ത് കീടനാശിനി, ചില കീടനാശിനി കൂടെ ചേർക്കാം, അതുകൂടെ ചേർത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ ലേബർ ചാർജ് കുറയ്ക്കാനാണ് കീടനാശിനി കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്, അല്ലെ പിന്നെ കീടനാശിനി തന്നെ അടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കൃഷി വകുപ്പുകാർ പറയുന്നത് സെപ്പറേറ്റ് അടിക്കാനാണ്. പക്ഷേ ഇങ്ങനെ അടിച്ചാലും പ്രായോഗിക ബുദ്ധിയിൽ അത് തെറ്റൊന്നുമില്ല, അതൊക്കെ ഞങ്ങളൊക്കെ അടിച്ച് ഇഷ്ടം പോലെ പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുള്ളതാണ്. ഈ കീടനാശിനിയൊക്കെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് എങ്ങനെ അടിക്കുന്നതായിരിക്കും നല്ലത്? ലൈറ്റ് ഡോസേജിൽ അടിക്കുന്നതാണോ? ലൈറ്റ് ആണ് ഏലത്തിന് അടിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ല, ചില സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി അടിക്കുന്നതാണ് കേട്ടോ, 300-400 ml വെച്ചിട്ട്. അങ്ങനെ അല്ല, ഏലത്തിന്റെ ഏക്കാട പടവൊന്നും ഇല്ല കീടനാശിനിയിൽ, ബാക്കിയുള്ള ഈ ടോണിക്കയിലും ബാക്കിയുള്ളതിലൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവര് പറയുന്ന അളവിന് അടിക്കുന്നു, അത് തെറ്റാണ്. അത് അളവിന് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഒരു മാന്യതയും കൃഷിയുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിരിക്കും. അതേ കുറിച്ച് നമുക്ക് പറയാം. ലൈറ്റ് ഡോസ് അടിച്ചാലേ ഉള്ളൂ നമുക്ക്. കേരളത്തിന് അടിക്കാനത് പറഞ്ഞിട്ടുള്ളതല്ല കീടനാശിനി, അതിലെ ഏക്കാട് പടവൊന്നും ഇല്ലോ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇത് ഈ ഒരു ഫംഗിസൈഡ് നമ്മൾ അടിക്കുന്നു. ഫംഗിസൈഡ് അടിക്കുമ്പോൾ ചെടി പൂർണ്ണം അഡ്വാൻസ് ആയിട്ടാണ് ഈ ഫംഗിസൈഡ്. ഇപ്പൊ നമുക്ക് ഈ കർഷകർക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഴുകല് തട്ടമറച്ചിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് മരുന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് അടികോട് അടിയാ. അങ്ങനെ അഴുകല് കൺട്രോൾ ആക്കാൻ ആര് നോക്കിയാലും നടക്കത്തില്ല. അല്ല, മനസ്സിലാക്കുന്നു. അഴുകലും ഈ അഴുകലും ചെടികൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചെടികൾക്കും ഫിസേറി ഉണ്ട്. അത് ചെടികളെ ബാധിക്കുന്ന ഒരു ക്യാൻസർ രോഗമാണ് കുമിൾ രോഗം. അതിന് നമ്മൾ എന്നാ ചെയ്യണം, അത് അഡ്വാൻസ് ആയിട്ട് അടിച്ചും കളഞ്ഞേക്കണം. തുരിശാണെങ്കിൽ പോലും കോപ്പർ സൾഫേറ്റിന്റെ ലായനി തുരിശടിച്ചാൽ പോലും അഴുകൽ കൺട്രോൾ ആകാതെ വരുന്നതിന്റെ കാര്യം തന്നെ, അത് അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. അത് വരുന്നതിന് മുമ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ കർഷകരെന്നാ ചെയ്യുന്ന, ഈ കുമിൾ രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ എന്നാ ചെയ്യുന്ന, ഇതങ്ങ് അടിക്കും. ക്രോപ്പ് എടുക്കുന്ന സമയത്താണ് തട്ടമറിയുന്നത്, അന്നേരത്തേക്ക് ഇതങ്ങ് അടിക്കും. അന്നേരം പിന്നെ വിളവ് കിട്ടിയല്ലോ, എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ 1 മാസം എടുക്കും. അപ്പോൾ 1 മാസത്തെ വിളവ് പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിലൊന്ന്, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഹൈറേഞ്ചിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഹ്യൂമിഡിറ്റി ഒക്കെ നോക്കിക്കഴിയുമ്പം 3 മാസത്തിലൊരിക്കൽ അഡ്വാൻസ് ആയിട്ട് കുമിൾ രോഗത്തിന് മരുന്നടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 3 മാസത്തിലൊരിക്കൽ അതാണ്. 4 ആയിരുന്നു, അതിപ്പോൾ 1 മാസം പുറകോട്ടിറക്കേണ്ട രീതിയിലേക്കാണ് വന്നേക്കുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ കുമിൾ രോഗം കൂടെ കളയുന്നു. ഇത് തന്നെ വളപ്രയോഗത്തിൻ്റെ വിവിധ രീതികൾ, ഇനിയുണ്ട് വളപ്രയോഗത്തിൻ്റെ രീതികൾ. ഇതിപ്പോൾ സാധാരണ കർഷകർക്ക്
പ്രയോജനപ്പെടുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞതായത്. ഇനി അതിന്റെ പിന്നെ കെമിക്കൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് വേറെ പല രീതിയിലും ചെയ്യാം നമുക്ക് കൃത്യത. ഉണ്ട്, നമുക്കിപ്പോൾ ടാങ്കിൽ കലക്കി ഇട്ടേച്ച് ഇത് ഇതിൻ്റെ ഇരട്ടിയുള്ള ചെറിയ ഓസിനകത്തൂടെ ചെറിയ തുളയിട്ടിട്ട് വളസേചനമായിട്ടോ വളസേചനം ജലസേചനം പോലെ വളസേചനമായിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ട്. അതൊക്കെ ഒത്തിരി ഹൈ ആണ്. അത് തമിഴ്നാട്ടിൽ 100, 200, 500, 1000 കിലോ ഏക്കർ സ്ഥലത്തൊക്കെ ചെയ്യുന്നതാ. ഇവിടെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഉള്ള ചെറുകിട ഉദ്ദേശമൊക്കെ ആണല്ലോ നമ്മളിത് ഈ ബോധവൽക്കരണം നടത്തുന്നത്. കായ്ക്കും വില കുറഞ്ഞു, അതുപോലെ മൊത്തത്തിൽ നഷ്ടമാണ്, മരുന്നിനും വില കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ അപ്പം നമ്മൾ ഓരോ മുൻകരുതലുകൾ നഷ്ടം വരുന്നതിന് പകരമായിട്ട് ഓരോ ടെക്നിക്കൽ കണ്ടുപിടിച്ച് കൃഷി നല്ല രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ വളരെ വിലയേറപ്പെട്ട അറിവുകളാണ് നമുക്ക് തന്നത്. ഇപ്പോൾ സാറിന് നമ്മുടെ പ്രേക്ഷകരുടെ പേരിലൊക്കെ നന്ദി പറയുന്നു. നമുക്ക് പ്രേക്ഷകരോടും സംസാരിക്കാൻ പറയാം, കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പറയാം. തീർച്ചയായിട്ടും കമന്റ്സിൽ റിപ്ലൈ തരും. പിന്നെ ഞാൻ സാറിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അല്ല, അതൊക്കെ കൊടുത്തോ. ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് പുരാതന കാലത്തെ കർഷകരുണ്ട്, അവരുടെ അറിവുകൾ എനിക്ക് സ്വീകരിക്കാമല്ലോ. ഈ അറിവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് മാത്രമല്ലോ, എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പൊ അത് പലത് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കൃഷി സമൂഹത്തിനും കർഷകർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലുള്ള ചാരിതാർത്ഥ്യം അതല്ലേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഒരുപാട് നന്ദി സാർ. ഓക്കെ, താങ്ക് യു.